guys, welcome back to our channel, the Fusion Vlogs 2.0. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത് വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്നാണ്, പുറത്തു നിന്നാണ്. അപ്പോൾ കിളികളുടെ അച്ഛ, പുറത്ത് വണ്ടികളുടെ അച്ഛ, ഇവിടെ ഷാഡോവിനെ നമ്മളിവിടെ അടുത്ത് തന്നെയാണ് കെട്ടിയേക്കുന്നത്. ഇനി അവനും കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ എൻ്റെ വീഡിയോയിൻ്റെ ഇടയ്ക്ക് കൂടെ ശബ്ദങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് വാട്ട് ഈസ് ഇൻ മൈ ബാഗ്, എൻ്റെ അല്ല, ജോക്കുട്ടൻസ് ബാഗ്. അപ്പോൾ ജോക്കുട്ടൻ്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ജോക്കുട്ടൻ ഒരു 6 മന്ത്സ് ഒക്കെ കഴിഞ്ഞു, 7 ആവാൻ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജോക്കുട്ടനെയും കൊണ്ട് ഇപ്പം പുറത്ത് പോകുമ്പം എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവണ്ടി വരിക എന്നുള്ളതാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം കുറേ വണ്ടികൾ പോകുന്നുണ്ട്, കാരണം ഇപ്പം സ്കൂളൊക്കെ വിടുന്ന ഒരു ടൈം ആയതുകൊണ്ട് അത്യാവശ്യം ഓട്ടോകളും വണ്ടികളൊക്കെ അങ്ങോട്ട് സാർ വറപ്പൊക്കൊണ്ടിരിക്കുക. എല്ലാം ക്ഷമിക്കട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് കള്ളി. അതെ, ഒരാൾ തലയൊക്കെ പുറത്തിട്ടിരിപ്പുണ്ട്. ഇത് ജോക്കുട്ടൻ്റെ ഫീഡിങ് ബോട്ടിലാണ്. അപ്പം ഇപ്പം ഞാൻ നോർമലി ഫോർമുല മിൽക്കൊന്നും ഞാൻ ജോക്കുട്ടന് കൊടുക്കുന്നില്ല, കാരണം ഞങ്ങൾ അത്ര ലോങ് ഡ്രൈവ് ഒന്നും ഞങ്ങൾ പോകാറില്ല. പിന്നെ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് ചെയ്യുന്നത്. ഇൻ കേസ് പബ്ലിക്കിലാണ് ഫീഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു വാം വാട്ടർ അവന് കൊടുക്കും. അപ്പം ഞാൻ ഫ്ലാസ്കിൽ ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ടാവും. തണുത്ത് പോയെങ്കിൽ ആ വെള്ളം കളഞ്ഞ് വാം വാട്ടറായിട്ടാണ് ഞാൻ ജോക്കുട്ടന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ എപ്പോഴും കയ്യിലുണ്ടാകും. അത്യാവശ്യം അങ്ങനെ വരാറില്ല കേട്ടോ, കാരണം ചെറിയ ചെറിയ ഔട്ടിങ്സിനെ ഞങ്ങൾ പോകാറുള്ളൂ, ലോങ് ഒന്നും പോകാറില്ല. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പനിയൊന്നും പിടിപ്പിക്കരുത്. അപ്പോൾ ഫസ്റ്റിലെ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ്. യെസ്, മഴക്കാലമാണ്, തണുപ്പാണ്, ജോക്കുട്ടന് പനി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം തൊപ്പി, ഇത് ജോക്കുട്ടൻ്റെ എനിക്ക് തോന്നുന്നു ഉണ്ടായപ്പോഴേ വാങ്ങിയിട്ട് തൊപ്പിയാണ്. ഇത് ശരിക്കും ഇങ്ങനെയൊക്കെ വെക്കേണ്ടതായിരുന്നു. ഇപ്പം ജോക്കുട്ടനിത് ടൈറ്റായി തുടങ്ങി. അപ്പം ഇത് ഇത് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തൊപ്പിയൊന്നും ഇടത്തില്ല, അവനെല്ലാം വലിച്ചു കളയും, കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചു കളയുന്നൊരു സ്വഭാവമാണ്. അപ്പോൾ ഇൻ കേസ് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ കറി നിറങ്ങുമ്പോഴായിരിക്കും ഒരു തുള്ളിയൊക്കെ തലയിൽ വീഴുക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തൊപ്പി വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ തൊപ്പിയിലേക്കല്ലേ വെള്ളം വീഴത്തുള്ളൂ, തല നനയില്ലല്ലോ. അപ്പോൾ അതിനാണ് ഈ ഒരു തൊപ്പി. തണുപ്പുണ്ടെങ്കിലും നമ്മൾ ഇടും കേട്ടോ. പിന്നെ ഉള്ളത് നെയിൽ കട്ടർ. ഇപ്പം നഖം പെട്ടെന്ന് വളരുന്നുമുണ്ട്, നല്ലതുപോലെ മാന്തി ഉപദ്രവിക്കുന്നതുമുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പം വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ നഖം വെട്ടാനൊക്കെ പറ്റുക, കാരണം ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തണം. അവസാനം ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നഖം വെട്ടാൻ സമയം കിട്ടിക്കൊണ്ടെന്നില്ല. അപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴുള്ള സമയം കിട്ടുന്നതെങ്കിൽ ഞാൻ അന്നേരമായിരിക്കും, എന്ന് വെച്ചാൽ ഷെയ്ക്ക് ചെയ്യുമ്പോഴല്ല കേട്ടോ, നിർത്തിയിടുമ്പോഴൊക്കെ ആയിരിക്കും. അപ്പം ഇത് ബാഗിൽ തന്നെയാണ് എപ്പോഴും ഞാൻ സൂക്ഷിച്ചു വയ്ക്കുന്നത്. പിന്നെ ഈ കള്ളിയിൽ ഒന്നുമില്ല. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞു. അപ്പം നമുക്ക് നെക്സ്റ്റ് കള്ളിയിലേക്ക് പോകാം. നെക്സ്റ്റ് കള്ളിയിൽ ഇപ്പം അതിന് മാത്രം സാധനങ്ങളൊന്നും വെക്കേണ്ടി വരില്ല, സാധാരണ ഈ കള്ളികളെല്ലാം ഫുൾ സ്റ്റോക്ക് ആയിരിക്കും. പക്ഷേ ഇപ്പം ഒന്നുമില്ല. ഇപ്പോൾ ഉള്ളത് വീണ്ടും തണുപ്പ് കാലം മങ്കിക്യാപ്പാണ്. ഇതിടുമ്പോൾ ജോക്കുട്ടൻ ഒരു ക്യൂട്ട് ഫേസ് ആട്ടോ. അപ്പം ഇത് എപ്പോഴും കയ്യിലുണ്ടാകും. നമ്മളിപ്പം വയനാട്ടിൽ, അതായത് എൻ്റെ അമ്മ വീടൊക്കെ വയനാട്ടിൽ, അപ്പം നമ്മൾ വയനാട്ടിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ തണുപ്പുള്ളപ്പോൾ നമ്മൾ രാത്രി എപ്പോഴെങ്കിലാണ് പുറത്തിറങ്ങുന്നതെങ്കിലൊക്കെ നമുക്ക് ഈ മങ്കിക്കാപ്പ് എപ്പോഴും വേണം. അപ്പം അതുകൊണ്ട് പിന്നെ ഈ കളിയിലൊന്നും വളരെ കുറച്ച് സാധനങ്ങൾ വരും. ഇനി അടുത്ത നെക്സ്റ്റ് സാധനം, ശരി, നെക്സ്റ്റ് കള്ളി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു കള്ളിയാണ്. അപ്പം ഇതിനകത്ത് ഇവിടെ ഒരു സിമ്പിളുള്ള കള്ളിയുണ്ട്, അതിനകത്ത് ഒന്നുമില്ല. നോർമലി ഞാൻ അതിനകത്ത് മെഡിസിൻസ് ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മെഡിസിൻസ് അങ്ങനെ കൊണ്ടാവാൻ മാത്രം ലോങ് ഒന്നും പോകാറില്ല. പിന്നെ ഉള്ളത് ഒരു ഷീറ്റാണ്, കാരണം ഡയപ്പർ ചേഞ്ചിങ്ങിൻ്റെ സമയത്ത് ഞാൻ ജോക്കുട്ടനെ സീറ്റിലായിരിക്കും കിടത്താം. അപ്പം നമുക്ക് സീറ്റിൽ ഈ ഷീറ്റ് ഇട്ടിട്ട് കിടത്താമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിരിക്കും ഡയപ്പർ മാറ്റാൻ. അപ്പം ഡയപ്പർ മാറ്റുമ്പം വൈപ്പ് ചെയ്യാനുള്ള വെറ്റ് ടിഷ്യൂ ഉണ്ട്. ഇനി അടുത്തത് ജോക്കുട്ടൻ്റെ ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടാവും. കുറേ മുന്നേക്കെ ആയിരുന്നു നമ്മൾ 2-3 ജോഡിയൊക്കെ നമ്മൾ കൈ കരുതായിരുന്നു, കാരണം കുറച്ചും കൂടി ലോങ് ആയിരിക്കും. ജോക്കുട്ടൻ ഇടക്കിടയ്ക്ക് ഡ്രസ്സ് മാറേണ്ട അവസ്ഥ വരുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം നമുക്കൊരു ജോഡി, ഇത് തന്നെ ഞാൻ ഒത്തിരി കാലം അതിനകത്ത് വെച്ചിട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ അത്ര ദൂരമൊന്നും പോകാത്തതുകൊണ്ടാണ് കേട്ടോ. ലോങ്ങൊക്കെ പോകുകയാണെങ്കിൽ ഇത് ഫുൾ ഫില്ലായിരിക്കും. ഇപ്പം നമ്മൾ ഈ മഴക്കാലത്ത് ലോങ്ങൊന്നും പോകാത്തതുകൊണ്ട് അത്രയൊന്നുമില്ല.
അപ്പൊ ആ കള്ളിയിലും അത്ര സാധനമേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് കള്ളിയിൽ നോക്കട്ടെ എന്താ ഉള്ളതെന്ന്. വാവ്, ഫസ്റ്റിലെ തന്നെ ജോക്കുട്ടൻ്റെ ജെറിക്കൂട്ടനാണിത്. നമ്മുടെ ടോമഞ്ചെറിയിലെ ജെറിയാണ് കേട്ടോ, കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ആ ഓക്കെ, അപ്പൊ ജെറീൻ്റെ നമ്മളിവിടുത്തെ മീശയൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു, കാരണം ജോക്കുട്ടൻ്റെ മുഖത്തൊന്നും കുത്തരുതല്ലോ. പിന്നെ നമ്മൾ മാക്സിമം വാങ്ങുന്ന ഇപ്പം ജോക്കുട്ടൻ എന്ത് കിട്ടിയാലും കയ്യിൽ വേണം, അല്ലെങ്കിൽ അത് വായിൽ വെക്കണം എന്നുള്ളൊരു ടൈമിലാണ് ഇപ്പം ജോക്കുട്ടൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മാക്സിമം ഇങ്ങനെ കണ്ണും മൂക്കൊക്കെ നമ്മൾ ഈ മെറ്റീരിയലിൽ തന്നെ ഉള്ളതാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അവർ വായിൽ വെക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വായി പോവാം, ഡേഞ്ചറസ് ആണല്ലോ. ഇത് തന്നെ ഈ മൂക്ക് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് വലിച്ചാൽ പോലും കിട്ടില്ലാത്തതാണ്. നമ്മൾ എല്ലാം ടെസ്റ്റ് ചെയ്ത് സേഫാന്ന് തോന്നിയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. ഇത് ജോക്കുട്ടൻ കടിച്ചാലും പോരത്തില്ല, മുറിയാനും ചാൻസ് ഇല്ലാത്തൊരു ടൈപ്പ് സാധനമാണ്. പിന്നെ ഇത് വായിൽ വെച്ചാൽ പോലും ഈ വാല് കൈയൊക്കെ ആയിരിക്കും എപ്പോഴും ജോക്കുട്ടൻ വായിലിടുന്നത്. അപ്പം നാര് പോലും പോരില്ലാത്ത ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലിലെ ടെഡി കിട്ടാൻ വേണ്ടി നമ്മൾ ഒത്തിരി അന്വേഷിച്ചു, എല്ലാം നമുക്കിങ്ങനെ വലിച്ചാൽ നാര് പോരുന്നതായിരുന്നു. ഇത് നമ്മൾ ഒത്തിരി അന്വേഷിച്ചിട്ട് ഇപ്പോഴാണ് കിട്ടിയത്, കുറേ കാലം അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ജോക്കുട്ടൻ ഇപ്പം ഇതൊരു ഫേവറേറ്റ് ടോയ് ആണ്. ഇതിന് മുന്നേ വേറൊരു ടോയ് ഉണ്ടായിരുന്നു കേട്ടോ, അതൊരു എയർ ഇന്ത്യ, അതിനെ അവൻ ഭീകരമായി ആക്രമിച്ച് അത് ഇല്ലാതാക്കി. അപ്പം അതിന് ശേഷം നമ്മൾ വാങ്ങിയതാണിത്. ഇപ്പം അവൻ്റെ ഫേവറേറ്റ് ടോയ് ഇതാണ്. അപ്പം നമ്മൾ ഔട്ടിങ്ങിന് പോകുമ്പോൾ ഇത് നമ്മൾ കയ്യിൽ കരുതും, അല്ലാത്തപ്പോൾ വീട്ടിൽ നിന്ന് കളിക്കാൻ കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് അവൻ്റെ ഒരു ടർക്കി, ഇത് തൊപ്പിയോട് കൂടി ക്യാപ്പോട് കൂടിയിട്ട് സാധാരണ ബേബി ടർക്കിയാണ്. അത് നമ്മുടെ കയ്യിലുണ്ടാവും നമ്മൾ പുറത്തിറങ്ങുമ്പം എടുക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഞാനൊരു ഇതൊരു ടവലാണ് വലിയത്, നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് അവനെ തുടയ്ക്കണമെങ്കിലോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കണമല്ലോ. അപ്പോൾ ഇതും ഞാൻ കയ്യിൽ വയ്ക്കുന്നുണ്ട്, അതുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോക്കുമ്പോൾ ഞാൻ വെള്ളം കൊടുക്കുന്നു എന്നുള്ള കാര്യം, 6 മന്ത്സിന് ശേഷം ആട്ടോ ഞാൻ വെള്ളമൊക്കെ കൊടുത്തു തുടങ്ങി. അതുവരെ കൊടുക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കൊടുക്കില്ലായിരുന്നു. ഇപ്പം ദാ വാം വാട്ടർ, അവൻ്റെ പാകത്തിന് ചൂടിലാക്കിയിട്ടാണ് ഞാൻ ഇതിനകത്ത് വെക്കുക. അതാകുമ്പോൾ വേഗം ഒഴിച്ച് വേഗം കൊടുക്കാമല്ലോ. അങ്ങനെ പിന്നെ ഈ കള്ളിയിൽ പിന്നെ ഒന്നുമില്ല. പിന്നെ അവൻ്റെ ഒരു 3 ഡയപ്പറുണ്ട്, ഇടാനുള്ള ഒരു വേസ്റ്റ് കവറും ഉണ്ട്. 3 ഡയപ്പറൊന്നും ആവശ്യം വരാറില്ല, സ്റ്റോക്ക് വയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയുള്ളത് 2 സൈഡിലും ചെറിയ ചെറിയ കള്ളിയുണ്ട്. അതിൽ ജോക്കുട്ടനെ വീണ്ടും കളിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള ടോയ് ഉണ്ട്. ഇത് എന്താണോ, എന്തൊരു സാധനം, ആ ഒരു ടോയ് ഉണ്ട്. പിന്നെ അടുത്ത അവിടെ കള്ളിയിൽ കയ്യിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ചെറിയ ഹാൻഡ് കർച്ചീഫ്, ഇതൊക്കെ ആയിരിക്കും ഞാൻ അവൻ്റെ മുഖമൊക്കെ തുടയ്ക്കാൻ വേണ്ടി എടുക്കാം മിക്കപ്പോഴും. ഓക്കെ, എൻ്റെ മുഖമല്ല കേട്ടോ, ജോക്കുട്ടൻ്റെ മുഖം തുടയ്ക്കാൻ വേണ്ടി എടുക്കും. ഓക്കെ, ജോക്കുട്ടൻ്റെ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, ഇത് അവൻ്റെ പണ്ടല്ലേ ആയിരിക്കും, ഇതും അവൻ്റെ ഒരു ടോയ്, അതും നമ്മൾ കൂടെ കരുതുന്നുണ്ട്. അപ്പോൾ അവന് ഞങ്ങൾ മാക്സിമം കുറേ ടോയ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും കേട്ടോ. അവൻ ചിലപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കാറിൽ നിലത്തൊക്കെ പോകും, അപ്പോൾ അഴുക്കായതൊന്നും നമ്മൾ കൊടുക്കില്ല. അപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും നമുക്ക് കയ്യിൽ എപ്പോഴും. ഓക്കെ, അയ്യോ ഇനിയൊന്നുമില്ല, കഴിഞ്ഞു. അപ്പോൾ ഇത്ര ഉള്ള ജോക്കുട്ടനെയും കൊണ്ട് ഇപ്പോൾ ഒരു 6 മന്ത്സിന് ശേഷം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. പിന്നെ കുട കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി വണ്ടി തന്നെ ആയിരിക്കും നമ്മൾ സൂക്ഷിക്കുക, അപ്പോൾ നമ്മൾ അതൊന്നും ബാഗിൽ വെക്കേണ്ട ആവശ്യമില്ല. ജോക്കുട്ടൻ്റെ ആവശ്യമുള്ള സാധനം ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ 6 മന്ത്സ് കഴിഞ്ഞ ബേബീസിനും ഇത്ര സാധനങ്ങൾ തന്നെയേ വേണ്ടുള്ളൂ, ഇത്ര സാധനങ്ങൾ തന്നെ എടുക്കാറുണ്ടെന്നറിയില്ല. ഇനി എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. അപ്പം ഇത്രയും സാധനങ്ങളൊന്നും കരുതാത്തവരുണ്ടെങ്കിൽ ഇത് ഇത്രയും സാധനം മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോയിരിക്കേണ്ട സാധനങ്ങളാണ്. ഓക്കെ, മെഡിസിൻസ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ മെഡിസിൻസും മറക്കാതെ എല്ലാവരും എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ എന്നും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.